വണ്ണിനും 52-നും ഇടയിലൊരു നമ്പർ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാ? സെവൻ. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തതല്ലേ? ഓക്കെ, അപ്പം ഞാനിവിടെ നിന്ന് ഓരോ കാർഡ്സ് ആയിട്ട് വെക്കുവാണ്. 1, 2, 3, 4, 5, 6, 7. ഇതാണ് സെവൻത്ത് കാർഡ്. അപ്പൊ ഇതാണ് താങ്കളുടെ സെലക്ഷൻ എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഉറപ്പിക്കണോ അതോ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? വേണ്ട, ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ്, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യട്ടെ? ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. 4. ഇതാണ് 1 വെച്ചിരുന്നത്. ഇത് 2, ഇത് 3, ഇത് 4. ഇതാണ് ഫോർത്ത് കാർഡ്. അപ്പൊ ഈ ഫോർത്ത് കാർഡ് ഞാൻ ഇവിടെ ടോപ്പിൽ വെച്ചിരിക്കുവാണ്. ഈ ഫോർത്ത് കാർഡ് ഏതാണ് എന്ന് എനിക്ക് അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം ഏതാണ് ഫോർത്ത് കാർഡ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരാളുടെ മൈൻഡിനകത്ത് ആ ഒരു കാർഡ് ഉണ്ടാവണം. അപ്പൊ ഈ കാർഡ് നൈസായിട്ട് കയ്യിലേക്ക് എടുത്തോളൂ. എടുത്തിട്ട് അത് ഏത് കാർഡാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ദക്ഷ, ഓക്കെ, ദക്ഷ ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു വലിയൊരു വൈറ്റ് ബോർഡിൽ ഈ ഒരു കാർഡ് എൻലാർജ്ഡ് ആയിട്ട് ഒന്ന് പിക്ചറൈസ് ചെയ്യുക. പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡ്സിനകത്ത് രണ്ട് കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്. ഇറ്റ്സ് എ റെഡ് കാർഡ്, റൈറ്റ്? അപ്പൊ റെഡ് കാർഡിൽ രണ്ട് സ്യൂട്ട് വരുന്നുണ്ട്, ഹാർട്സ് വരുന്നുണ്ട്, ഡയമണ്ട് വരുന്നുണ്ട്. സോ ദക്ഷ പിക്ചറൈസ് ചെയ്തപ്പോ പെട്ടെന്ന് പിക്ചറൈസ് ചെയ്തതുകൊണ്ട് ഐ ഗോ ഫോർ ഹാർട്ട്. ഇറ്റ്സ് എ ഹാർട്ട്, റൈറ്റ്? അപ്പൊ ഹാർട്ടാണ്. ഇനി നമ്പർ കാർഡ്സ് ഉണ്ട്, പിക്ചർ കാർഡ്സ് ഉണ്ട്. പിക്ചർ കാർഡ്സ് വെറും 3 കാർഡ്സേ ഉള്ളൂ, ജാക്ക്, ക്യൂൻ ആൻഡ് കിങ്. സോ അത് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഐ ഫീൽ ഇറ്റ്സ് ലൈക്ക് എ നമ്പർ കാർഡ്. ആൻഡ് ഇറ്റ്സ് 7 of hearts. അടിപൊളി. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂറോളം നീളും. ശരിയാണ്, അത് പറയാൻ പറ്റൂല. ഹാർട്സിൽ വേറെ കളറൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഹാർട്സിൽ വേറെ കളറോ? അല്ല, കളറല്ല, വേറെ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കായിരുന്നു. ആ വേറെ നമ്പറുകൾ ഉണ്ട്. അതേ ഇരിക്കുന്നു, സിക്സിൽ ഹാർട്സ്. അടിപൊളി. ദേ വേറെ ഹാർട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു പാക്ക് ഓഫ് 52 കാർഡ്സ് ആണ്. സൂപ്പർ. ഇത് എത്ര കാലമായിട്ട് പഠിക്കുക? ഇത് ആക്ച്വലി ഒരു 4-5 വർഷം കഴിഞ്ഞു. അല്ല, എനിക്ക് ആ 7 എന്നുള്ള നമ്പർ പറഞ്ഞാണ് ശരിക്കും വളരെ അധികം ഞെട്ടിച്ചത്. അത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് ഒരൈഡിയ കിട്ടുന്നില്ല. എന്റെ ഒരു ശിഷ്യ ഉടനെ വളർന്നു വരുന്നുണ്ട്. അതെ, പുള്ളിക്കാരിയും പെർഫോമൻസിലേക്ക് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഉടനെ വേറെ എന്തൊക്കെയാണ് വേറെ? ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദക്ഷ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാമോ? ആക്ച്വലി ഞാൻ ഈ ഒരു ഇതിലാണ് വീണത് കേട്ടോ. ഏതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആക്ട്? ഓ.